നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് എൻ്റെ പേഴ്സണലായിട്ടൊരു കാര്യം പറയാൻ വേണ്ടിയാണ്. അത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തായിരുന്നു എൻ്റെ ജോലി? അത് എന്തായിരുന്നു എൻ്റെ പ്രീവിയസ് ജോലി കപ്പലിൽ? സോ ആ കാര്യമാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് പറയാൻ പോകുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ആഗ്രഹമുണ്ടാകും കപ്പലിൽ എന്താണ് മേജറായിട്ട് എൻ്റെ ജോലി എന്തായിരുന്നു. അത് എൻ്റെ പാസ്റ്റ് ആയിട്ടുള്ള ജോലി. ഇപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ ആ ജോലി ക്വിറ്റ് ചെയ്ത് ഇപ്പോൾ പുതിയ തലത്തിലേക്ക് മാറിയിരിക്കുകയാണ്. സോ അത് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യുന്നതാണ്. ഈ വ്യക്തമായ കാര്യങ്ങളെല്ലാം ആ ഓടമ്പര കപ്പലിൽ എന്തായിരുന്നു എൻ്റെ ജോലി എന്ന കാര്യങ്ങളാണ് ഈ വ്ലോഗിലൂടെ ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ഈ വ്ലോഗ് മുഴുവനായിട്ട് കാണുക. നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓൺ ബോർഡ് ക്രൂസ് ഷിപ്പിൽ എന്തായിരുന്നു എൻ്റെ ജോലി? എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഓൺബോർഡ് ക്രൂസ് ഷിപ്പിലെ എന്തായിരുന്നു എൻ്റെ ജോലി. അതെ, എന്തായിരുന്നു എൻ്റെ ജോലി? ഓൺബോർഡ് RCL ക്രൂസ് ഷിപ്പിൽ എനിക്ക് സെലക്ട് ചെയ്ത പൊസിഷൻ സെക്കൻഡ് അസിസ്റ്റന്റ് റെഫ്രിജറേഷൻ എഞ്ചിനീയർ എന്ന പൊസിഷനിലാണ് റോയൽ കരീബിയൻ ക്രൂയിസ് എന്നെ സെലക്ട് ചെയ്തത്. നമുക്കിന്ന് നോക്കാം ആ ജോലിയുടെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്, ആ ജോബ് ഡെസ്ക്രിപ്ഷൻ, ആ ജോലി ഹാൻഡിൽ ചെയ്യുന്ന ഡ്യൂട്ടികൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഞാൻ ഇന്ന് ഈ വ്ലോഗിലൂടെ വിവരിക്കാൻ പോകുന്നത്. ഒരു പുതിയൊരു വ്യക്തി റെഫ്രിജറേഷൻ എഞ്ചിനീയറായിട്ട് ഓൺബോർഡ് ക്രൂസ് ഷിപ്പിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ മേജർ ടാസ്കുകൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഞാൻ ഇന്ന് ഈ വ്ലോഗിലൂടെ പറയാൻ പോകുന്നത്. എല്ലാവർക്കും എൻ്റെ ഈ വ്ലോഗ് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ലൊരു മറൈൻ റിലേറ്റഡ് കണ്ടന്റാണത്. ഇനി ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വ്യക്തിയാണെങ്കിലും ജോലി ഓൾറെഡി കിട്ടിയതിന് ശേഷം ഓൺബോർഡ് പോകാൻ നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും ഈ വ്ലോഗ് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്നതാണ്. സോ നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം അസിസ്റ്റന്റ് റെഫ്രിജറേഷൻ എഞ്ചിനീയർ ജോബിൻ റോയൽ കരീബിയൻ ക്രൂസ് ഷിപ്പ്. എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ മറൈൻ റിലേറ്റഡ് കണ്ടന്റ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്ന റെഫ്രിജറേഷൻ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ചീഫ് റെഫ്രിജറേഷൻ എഞ്ചിനീയറുടെ അണ്ടറിലുള്ള ഡിപ്പാർട്ട്മെന്റാണ് റെഫ്രിജറേഷൻ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. ചീഫ് റെഫ്രിജറേഷൻ എഞ്ചിനീയറുടെ ഹയർ ബോസ് ചീഫ് എഞ്ചിനീയറാണ്. അതെ, ചീഫ് എഞ്ചിനീയറാണ് ഷിപ്പിലെ ഹയർ ബോസ്. ഷിപ്പിലെ ഹയർ ബോസ് ആരൊക്കെയാണെന്ന് ഞാൻ ഓൾറെഡി നിങ്ങളിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ക്രൂസ് ഷിപ്പിലെ ഹയർ ബോസ് ചീഫ് എഞ്ചിനീയറും ക്യാപ്റ്റനുമാണ്. എഞ്ചിൻ സൈഡിൽ ചീഫ് എഞ്ചിനീയറും ഡെക്ക് സൈഡിൽ ക്യാപ്റ്റനുമാണ് ഹയർ ബോസസ്. സോ ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് ഞാൻ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്തത്. ഞാൻ വർക്ക് ചെയ്തത് റെഫ്രിജറേഷൻ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. എൻ്റെ പൊസിഷൻ അസിസ്റ്റന്റ് റെഫ്രിജറേഷൻ എഞ്ചിനീയർ എന്ന പൊസിഷനായിരുന്നു ഓൺബോർഡ് RCL ക്രൂസ് ഷിപ്പിൽ കമ്പനി എനിക്ക് പ്രൊവൈഡ് ചെയ്ത് തന്ന പൊസിഷൻ. സോ ഈ പൊസിഷന് മെയിൻ ഡിപ്പാർട്ട്മെൻറ്റ് ഹാൻഡ് ഓവർ ചെയ്യുന്നത് ക്രൂസ് ഷിപ്പിലെ ഡെക്ക് സൈഡിലുള്ള അക്കോമഡേഷൻ ഏരിയയിലുള്ള ACU, FCU പിന്നെ ചില്ലർ, അക്കോമഡേഷൻ ചില്ലർ, പ്രൊവിഷൻ ഏരിയയിലെ കോൾഡ് റൂംസ്, പ്ലസ് ടെമ്പറേച്ചർ, മൈനസ് ടെമ്പറേച്ചർ, ഫ്രീസേഴ്സ്, ഐസ് ക്യൂബ് മെഷീൻസ്, ഫയർ ഡാമ്പർ, എക്സോസ്റ്റ് ഫാൻ പിന്നെ കെമിക്കൽ പ്ലാന്റിലെ മെഷീനുകൾ, പിന്നെ എയർ കംപ്രസേഴ്സ്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ടാസ്കുകൾ. സോ ഇതിൻ്റെ മെയിനായിട്ട് അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് ഫ്രീ സാലറിയും നല്ല ഓൺബോർഡ് ഫെസിലിറ്റിയുമാണ് ഈ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്നത്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കമ്പനി ടിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു, ഫ്രീ ആയിട്ട് കമ്പനി ടിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു, ഫ്രീ ആയിട്ട് യൂണിഫോം പ്രൊവൈഡ് ചെയ്യുന്നു. എല്ലാ ഫെസിലിറ്റിയും നമ്പർ വൺ ആയിട്ട് കിട്ടുന്നത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾക്കാണ്. അതെ, ഷിപ്പിലെ മെയിനായിട്ടുള്ള മെയിൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം പെറ്റി ഓഫീസേഴ്സ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. അതെ, ചീഫ് എഞ്ചിനീയറുടെ കീഴിലുള്ള മെയിൻ ഡിപ്പാർട്ട്മെൻറ്റ്. സോ ഇനി ഞാൻ സാലറി വൈസ് ഞാൻ ഓൾറെഡി നിങ്ങളിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഏത് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഈ റെഫ്രിജറേഷൻ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ കയറാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ITI റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്, ഡിപ്ലോമ ആൻഡ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് പഠിച്ച വ്യക്തികളാണെങ്കിൽ തീർച്ചയായും ഈ ഓൺബോർഡ് ക്രൂസ് ഷിപ്പിൽ റെഫ്രിജറേഷൻ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യാവുന്നതാണ്. സെർട്ടൈൻ പീരീഡ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചീഫ് റെഫ്രിജറേഷൻ എഞ്ചിനീയറുടെ പൊസിഷൻ വരെ നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നതാണ്. ചീഫ് റെഫ്രിജറേഷൻ എഞ്ചിനീയറുടെ സാലറി. അതെ, ഓൺബോർഡ് RCL ക്രൂസ് ഷിപ്പിൽ ചീഫ് റെഫ്രിജറേഷൻ എഞ്ചിനീയറുടെ സാലറി കൊടുക്കുന്നത് ഇന്ത്യൻ റുപ്പി 10 lakh ആണ് ചീഫ് റെഫ്രിജറേഷൻ എഞ്ചിനീയറുടെ സാലറി ഓൺബോർഡ് ക്രൂസ് ഷിപ്പിൽ. അതെ, RCL റോയൽ കരീബിയൻ ക്രൂസ് ഷിപ്പിൽ കൊടുക്കുന്ന സാലറി $14,000 ആണ് ചീഫ് റെഫ്രിജറേഷൻ എഞ്ചിനീയറുടെ സാലറി. അതെ, എൻ്റെ സാലറി ചീഫ് റെഫ്രിജറേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സാലറി, എനിക്ക് കിട്ടിയ സാലറി $1,500 ആണ്. സോ അത് നിങ്ങൾ ഇപ്പോഴത്തെ റേറ്റിൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള റേറ്റ് കിട്ടാവുന്നതാണ്. എന്തൊക്കെയാണ് എൻ്റെ ജോബിൻ്റെ ടാസ്കുകൾ, മെയിൻ ടാസ്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ACR
എഞ്ചിൻ കൺട്രോൾ റൂം. എഞ്ചിൻ കൺട്രോൾ റൂമിൽ നിന്ന് ഏത് സമയത്തും വേണമെങ്കിലും ബ്രേക്ക് ഡൗൺ കോൾസ്, അതെ ചില്ലർ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബ്രേക്ക് ഡൗൺ ആയിരിക്കുന്ന ചില്ലർ പർട്ടിക്കുലർ ഏരിയയിലായ തന്നെ നിങ്ങൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ പോയിട്ട് റെക്ടിഫിക്കേഷൻ ചെയ്യേണ്ടതാണ്. കൂടുതലും ആയിട്ട് വരുന്നത് പ്രൊവിഷൻ ഏരിയയിലെ മൈനസ് ആൻഡ് പ്ലസ് ചില്ലേഴ്സ് ആണ്. മൈനസ് ആൻഡ് പ്ലസ് ചില്ലേഴ്സ് ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത് റീസ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. റീസ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ കോൾഡ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന ഫുഡ് പെട്ടെന്ന് ഡാമേജ് ആയി പോയി കഴിഞ്ഞാൽ വളരെ പ്രയാസമാണ്. ഓൺബോർഡ് ക്രൂസ് ഷിപ്പിൽ ഒരുപാട് ഗസ്റ്റുകൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫുഡ് കേടായി കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കാൻ പറ്റും നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കാവുന്നേ ഉള്ളൂ. സോ എനിക്ക് എല്ലാ സമയവും കോൾ വരുന്നത് മിക്കവാറും രാത്രി 2 മണിക്കൊക്കെ ശേഷമാണ് കോൾ വരുന്നത്. സോ നിങ്ങൾ ആ ടൈമിൽ എനിക്ക് പോകാൻ പറ്റില്ല എന്നൊരു വാക്ക് ഒരിക്കലും നിങ്ങൾ പറയാൻ പാടില്ല. സോ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ മെയിൻ ടാസ്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 24-hour ജോബ്, ആകെ 24-hour ഡ്യൂട്ടി അലർട്ടായിരിക്കണം. ഇനി മെയിനായിട്ടുള്ള ടാസ്ക്കാണ് ഫയർ ഡാമ്പർ. ഫയർ ഡാമ്പർ യൂസ് ചെയ്യുന്നത് AHU, അതെ എയർ ഹാലി യൂണിറ്റിൻ്റെ ഡിസ്ചാർജ് ചെയ്ത് എയർ ഡിസ്ചാർജ് ചെയ്യുന്ന ഭാഗത്താണ് ഫയർ ഡാമ്പർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയർ ഒരു കമ്പാർട്ട്മെൻറ്റിൽ നിന്നും അടുത്ത കമ്പാർട്ട്മെൻറ്റിലേക്ക് സ്പ്രെഡ് ആകാതിരിക്കുന്ന രീതിയാണ് ഫയർ ഇത് ഡാമ്പർ യൂസ് ചെയ്യുന്നത്. ഫയർ ഡാമ്പർ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട്. സോ ഈ ഫയർ ഡാമ്പർ ഏത് സമയത്ത് വേണമെങ്കിലും ഡൗൺ ആയി പോകാം. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഓൺബോർഡ് ക്രൂസ് ഷിപ്പിൽ ഫേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് കംപ്ലയിൻസ് കിട്ടിയിട്ടുള്ളത് മോട്ടേഴ്സ്. മോട്ടർ ഏത് സമയം വേണമെങ്കിലും സ്റ്റക്കായി പോകാം. സോ ഈ മോട്ടർ അങ്ങനെയുള്ള AHU-യിലെ മോട്ടർ, ഐസ് മെഷീനിലെ മോട്ടർ ഇങ്ങനെയൊക്കെ സ്റ്റക്കായി പോകുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന വ്യക്തിയാണ് ETO, ഇലക്ട്രോ ടെക്നിക്കൽ ഓഫീസർ. സോ ഇലക്ട്രോ ടെക്നിക്കൽ ഓഫീസറാണ് ഈ ജോബെല്ലാം ക്യാരി ഔട്ട് ചെയ്യുന്നത്. സോ ഇലക്ട്രോ ടെക്നിക്കൽ ഓഫീസറിൻ്റെ ജോബ് 24-hour ഡ്യൂട്ടിയാണ്. എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ മെയിൻ ഹയർ ഓഫീസേഴ്സ് റാങ്കിൽപ്പെട്ട വ്യക്തികളാണ് ഇലക്ട്രോ ടെക്നിക്കൽ ഓഫീസേഴ്സ്. ഇലക്ട്രോ ടെക്നിക്കൽ ഓഫീസറിൻ്റെ സാലറി എത്രയാണ്, ഏത് കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോ ടെക്നിക്കൽ ഓഫീസർ ആകാൻ പറ്റും എന്നൊരു വീഡിയോ ഞാൻ ഓൾറെഡി ഇതിൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. സോ ആ വീഡിയോയുടെ ലിങ്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടുന്നതാണ്. സോ നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാകാം ഏത് കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോ ടെക്നിക്കൽ ഓഫീസർ ആകാൻ പറ്റും, ഓൺബോർഡ് ക്രൂസ് ഷിപ്പിൽ ഇലക്ട്രോ ടെക്നിക്കൽ ഓഫീസർക്ക് എത്ര സാലറി വരെ ലഭിക്കുമെന്ന്. ഇനി നെക്സ്റ്റ് ടാസ്ക്, മെയിനായിട്ടുള്ള ടാസ്ക്കാണ് ഓൺബോർഡ് ക്രൂസ് ഷിപ്പിൽ വലിയ മേജറായിട്ട് വരുന്നത്, കണ്ടൻസർ ക്ലീനിങ്. കണ്ടൻസർ, അതെ അക്കോമഡേഷൻ ഏരിയയിലെ മെയിൻ ചില്ലറിലെ കണ്ടൻസർ. കണ്ടൻസർ എല്ലാ ആഴ്ചയിലും തുറന്ന് ക്ലീൻ ചെയ്യേണ്ടത് അനിവാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺബോർഡ് ക്രൂസ് ഷിപ്പിൽ കൂളിംഗ് ടവർ ഇല്ല. സോ പുറത്തുനിന്ന് സീയിൽ നിന്ന് സീ വാട്ടർ പമ്പ് ചെയ്തിട്ട് സീ ചെസ്റ്റ് വഴി കണ്ടൻസറിലേക്ക് പമ്പ് ചെയ്ത് കയറ്റുന്നതാണ്. സോ ആ സമയത്ത് കൂടുതലും പായല് ഷെല്ലുകൾ വന്ന് കണ്ടൻസർ അടയാൻ ചാൻസ് വളരെ കൂടുതലാണ്. സോ ഞങ്ങൾ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കണ്ടൻസർ തുറന്നതിന് ശേഷം കണ്ടൻസർ ക്ലീനിങ് മെഷീൻ വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഷെല്ല് കയറി അണഞ്ഞിട്ടുണ്ടാകും. സോ ആ ഷെല്ല് ഞങ്ങൾ ക്ലീൻ ചെയ്യുകയാണ് എല്ലാ ആഴ്ചയിലും ചെയ്യുന്നത്. ഇതാണ് ഓൺബോർഡ് നിങ്ങളുടെ ടാസ്കിൽ ഫേസ് ചെയ്യാൻ പോകുന്ന മെയിൻ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടൻസർ ക്ലീനിങ്. സോ ഇത്രയും സെക്ഷൻ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി മെയിനായിട്ടുള്ള സെക്ഷൻ, അതെ അക്കോമഡേഷൻ ഏരിയ. അക്കോമഡേഷൻ ഏരിയയിലെ ഗസ്റ്റ് ക്യാബിൻ, ഗസ്റ്റ് ക്യാബിൻ കംപ്ലയിൻസ്. സോ ഗസ്റ്റ് ക്യാബിൻ കംപ്ലയിൻസിൻ്റെ മെയിനായിട്ടുള്ള ഓഫീസ് ഇരിക്കുന്നത് താഴെ ഹോട്ടൽ മെയിൻ്റനൻസ് മാനേജർ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അതെ അവർക്ക് തന്നെ ഒരു അമോസ് ഡിപ്പാർട്ട്മെൻറ്റ് ടീം എന്ന് സെപ്പറേറ്റ് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. സോ ആ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഈ ഗസ്റ്റ് ക്യാബിൽ വരുന്ന കംപ്ലയിൻസുകളെല്ലാം രജിസ്റ്റർ ചെയ്യുന്നത്. സോ അവിടെയും നിങ്ങൾ നിങ്ങളുടെ പാർട്ട് തെളിയിക്കേണ്ടതാണ്. രണ്ട് സെക്ഷൻ, എഞ്ചിനീയറിംഗ് ECR സെക്ഷനിലും നിങ്ങൾ പോകേണ്ടി വരും, ഹോട്ടൽ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ അമോ സെക്ഷനിലും നിങ്ങൾ വർക്ക് ചെയ്യേണ്ടി വരും. അതെ നിങ്ങളുടെ ടാസ്ക് ഒരു പകുതി വെച്ച് നിർത്തുന്ന ഒരു ജോബല്ല അസിസ്റ്റൻ്റ് റിഫ്രഷൻ എഞ്ചിനീയറിംഗ് എന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ ജോബിലെ ടാസ്കുകൾ. സോ അക്കോമഡേഷൻ ഏരിയയിൽ വരുന്ന കംപ്ലയിൻസുകൾ, ബ്രേക്ക് ഡൗൺ കോൾസ്. അതെ ഗസ്റ്റുകൾ വരുന്നത് അവർ എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ്. അവർക്ക് ഹീറ്റും കോൾഡും ലഭിച്ചില്ലെങ്കിൽ അവർ എത്ര പെട്ടെന്ന് നിങ്ങളെ കോൾ വിളിക്കാൻ ചാൻസുകളുണ്ട്. സോ എന്താണ് ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കോമഡേഷൻ ഏരിയയിൽ ചെല്ലുകയാണെങ്കിൽ, അക്കോമഡേഷൻ ഏരിയയിൽ നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ ഗസ്റ്റുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, ഗസ്റ്റുമായിട്ടുള്ള ഇൻട്രാക്ഷൻ വളരെ നല്ലതാണെങ്കിൽ ഗസ്റ്റ് നിങ്ങൾക്ക് ടിപ്പ് തരാൻ ചാൻസ് വളരെ കൂടുതലാണ്. സോ എൻ്റെ ഈ 18 months എക്സ്പീരിയൻസിൽ ഗസ്റ്റ് എനിക്ക് ടിപ്പ് കിട്ടിയത് $1,000 എനിക്ക് ടിപ്പ് കിട്ടി. ഓരോ വോയേജിലും $20-$30 വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് $1,000 വരെ എനിക്ക് ഗസ്റ്റ് ടിപ്പ് തന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും നമ്മളുടെ ഇംഗ്ലീഷിൻ്റെ ഫ്ലുവൻസി. ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇംഗ്ലീഷിൻ്റെ ഫ്ലുവൻസി മസ്റ്റാണ്. ഇംഗ്ലീഷിൻ്റെ ഫ്ലുവൻസി നല്ല രീതിക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺബോർഡ് നല്ലൊരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഓഫീസേഴ്സ്, ഓഫീസേഴ്സിൻ്റെ മുന്നിലെത്തുമ്പോൾ നിങ്ങൾ നല്ല രീതിക്ക് സ്മൈൽ ചെയ്യുക, വിഷ് ചെയ്യുക, ഈഗോസ് എല്ലാം മാറ്റിവെച്ച് അവരോട് കൂടുതലും സംസാരിക്കുക. എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഉയർച്ചകൾ ലഭിക്കുന്നതാണ്.
ഓൺബോർഡ് ക്രൂസ് ഷിപ്പിൽ റെഫ്രിജറേഷൻ എഞ്ചിനീയറുടെ സാലറി എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സോ നിങ്ങളിപ്പോൾ റെഫ്രിജറേഷൻ എഞ്ചിനീയർ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ വരണമെന്നില്ല, ഒരുപാട് പൊസിഷൻ അവൈലബിൾ ആണ്. പ്ലംബർ, ഇലക്ട്രീഷ്യൻ, കാർപ്പൻ്റർ, ബാർബർ, അങ്ങനെ ഒരുപാട് പൊസിഷനുകൾ അവൈലബിൾ ആണ് ക്രൂസ് ഷിപ്പിൽ. സോ നിങ്ങൾക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നാൽ തന്നെ സ്റ്റാർട്ടിംഗ് സാലറി ഓൺബോർഡ് ക്രൂസ് ഷിപ്പിൽ കൊടുക്കുന്നത് $1,000 ആണ്. സോ സ്റ്റാർട്ടിംഗ് സാലറി ഹോട്ടൽ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുക്കുന്ന സാലറി $1,000 ആണ്. $1,000 തന്നെ ഇന്ത്യൻ റുപ്പി കാൽക്കുലേറ്റ് ചെയ്താൽ തന്നെ നല്ലൊരു സാലറി ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. അതെ, ടാക്സ് ഫ്രീ സാലറി, എല്ലാ മാസവും നിങ്ങൾക്ക് വീട്ടിലേക്ക് ഫുൾ സാലറി അയക്കാവുന്നതാണ്, എല്ലാ ഫെസിലിറ്റിയോട് കൂടി തന്നെ. സോ ഇതൊക്കെയാണ് മെയിനായിട്ട് ഓൺബോർഡ് ക്രൂസ് ഷിപ്പിൽ വരുന്ന മേജറായിട്ടുള്ള ജോബുകൾ. ഒന്ന്, പ്രൊവിഷൻ ഏരിയയിലെ ചില്ലർ അലാറംസിനെ മെയിൻ്റനൻസ് ചെയ്യുക. ECR വരുന്ന ബ്രേക്ക് ഡൗൺ കോൾസ് ഹാൻഡിൽ ചെയ്യുക. രണ്ട്, അമോസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന ഡെക്കിൽ വരുന്ന കംപ്ലയിൻസുകൾ, അതെ ബ്രേക്ക് ഡൗൺ കോൾസുകൾ മെയിൻ്റെയിൻ ചെയ്യുക. പിന്നെ വരുന്നത് ഫയർ ഡാമ്പർ. ഇനി ഓൺബോർഡ് ഡ്യൂട്ടി ടൈമിംഗ്. ഡ്യൂട്ടി ടൈമിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 6 മണിക്ക്, അതെ 6 മണിയാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിംഗ് സ്റ്റാർട്ട് ചെയ്യും. 6 തൊട്ട് 7 മണിവരെ, 7 മണിവരെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. സോ 7 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം പഞ്ച് ചെയ്തതിന് ശേഷം, അതെ കമ്പ്യൂട്ടർ ടൈപ്പ് പഞ്ചിങ് ആണ് അവിടെ ചെയ്യുന്നത്. ഓൺബോർഡ് ഒരിക്കലും തമ്പ് പഞ്ചിങ് ചെയ്യുന്നില്ല, ഫുള്ളും കമ്പ്യൂട്ടർ വൈസ് ആണ്. അത് നിങ്ങളുടെ ID എൻ്റർ ചെയ്തതിന് ശേഷം അങ്ങനെയാണ് പഞ്ച് ചെയ്തത്. സോ ആ പഞ്ചിങ്ങിന് ശേഷം 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഡ്യൂട്ടി 7 to 10 വരെ ഡ്യൂട്ടി ചെയ്തതിന് ശേഷം 10 to 10:30 വരെ കോഫി ടൈമാണ്. 10 to 10:30 കോഫി ടൈം. പിന്നെ എഗെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡ്യൂട്ടി 10:30 to 12:00. സോ 12 മണിവരെ ഡ്യൂട്ടി, 12 മണിക്ക് ശേഷം പിന്നെ ലഞ്ച് ടൈം, 12 to 1 മണിവരെ ലഞ്ച് ടൈം. ലഞ്ച് ടൈമിൽ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു അവിടെ ഉള്ള വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന്. സോ എഗെയിൻ അനദർ ഡ്യൂട്ടി, അനദർ സ്റ്റെപ്പ് ആഫ്റ്റർനൂൺ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് 1 മണി തൊട്ട് 2-3 മണിവരെ ഡ്യൂട്ടി ടൈമാണ്. പിന്നെ എഗെയിൻ കോഫി ടൈം, അതെ ഈവനിങ് കോഫി ടൈമാണ്, 3 മണി തൊട്ട് 3:30 വരെ. ഓക്കെ, 3:30 തൊട്ട് പിന്നെ ഡ്യൂട്ടി ഫിനിഷ് ചെയ്യുന്ന ടൈം 7 മണിവരെ, 7 മണിക്ക് ഡ്യൂട്ടി ഫിനിഷ് ചെയ്യും. ചില ടൈമിൽ 7 മണിക്ക് ഫിനിഷ് ചെയ്യും, ചില ടൈമിൽ 6 മണിക്ക് ഫിനിഷ് ചെയ്യും, അത് ഡിപ്പെൻഡാണ്. സോ 6 മണിക്ക് ഫിനിഷ് ചെയ്യുന്ന ഡ്യൂട്ടിക്ക് ശേഷം പിന്നെ എക്സ്ട്രാ മേജറായിട്ടുള്ള ഡ്യൂട്ടി വല്ലതും ഉണ്ടെങ്കിൽ തന്നെ ചീഫ് റെഫ്രിജറേഷൻ എഞ്ചിനീയർക്ക് ഇൻഫോം ചെയ്യും, എക്സ്ട്രാ ആളെ വേണമെന്ന്. അത് എക്സ്ട്രാ മാൻ പവർ വേണമെന്ന് പറയുന്ന സമയത്ത് നമ്മൾ എക്സ്ട്രാ ഡ്യൂട്ടി എടുക്കുന്നതാണ്. സോ ആ സമയത്ത് കിട്ടുന്നത് OT ആണ്, ഓവർ ടൈം. ഓവർ ടൈമാണ് നിങ്ങൾക്ക് പേ ചെയ്യുന്നത്. അതെ, ഒരു ഹവർ ഓവർ ടൈം പേ ചെയ്യുന്നത് $10 കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്, ഒരു ഹവർ നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ. ഓക്കെ, ഇപ്പോൾ അത് ഡ്യൂട്ടി എല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് വിചാരിക്കുന്നു. പിന്നെ വരുന്നത് 7 മണി തൊട്ട് പിന്നെ ഉള്ള കാര്യങ്ങളെല്ലാം ഫ്രീ ടൈമാണ്. പിന്നെ ഫ്രീ ടൈം നിങ്ങൾക്ക് ഏത് രീതിക്ക് വേണമെങ്കിലും എൻജോയ് ചെയ്യാം. എല്ലാ ദിവസവും തന്നെ ക്രൂസ് ഷിപ്പിൽ ഡാൻസ് പാർട്ടി ഉണ്ട്, ഡ്രിങ്ക്സ് കഴിക്കാം, എൻജോയ് ചെയ്യാം, തിയേറ്ററുണ്ട്, നിങ്ങൾക്ക് ഓപ്പൺ ഡെക്കിൽ പോയിരിക്കാം. അങ്ങനെ ഒരുപാട് ഫെസിലിറ്റികൾ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എവിടെ പോകാൻ താല്പര്യമില്ലാത്ത വ്യക്തികളാണെങ്കിൽ ക്യാബിനിൽ തന്നെ ഇരിക്കാം. ക്യാബിനിൽ തന്നെ വലിയൊരു TV പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിൽ വിത്ത് കേബിൾ കണക്ഷൻ എല്ലാ ചാനലും വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ കണ്ട് നിങ്ങൾക്ക് ടൈം പാസിനായിട്ട് ഒരുപാട് ഓപ്ഷനുകൾ ക്രൂസ് ഷിപ്പിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾ അതൊന്നും വിചാരിച്ചിട്ട് സീ ലൈഫ് ചൂസ് ചെയ്യാതെണ്ടിരിക്കേണ്ട. സോ സീ ലൈഫ് ചൂസ് ചെയ്തോളൂ, വരൂ ഓൺബോർഡ് ക്രൂസ് ഷിപ്പിലേക്ക്. നിങ്ങൾ മർച്ചൻ്റ് നേവി അപേക്ഷിച്ച് വളരെ നല്ല ഓപ്ഷൻ, അതെ നല്ല ഫെസിലിറ്റിയാണ് ഓൺബോർഡ് ക്രൂസ് ഷിപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നിങ്ങൾക്കിപ്പോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. റെഫ്രിജറേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ കയറാൻ താല്പര്യമുള്ള വ്യക്തിയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ മടിച്ചു നിൽക്കേണ്ട, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കിപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ തന്നെ ഓൺബോർഡ് ക്രൂസ് ഷിപ്പിലുള്ള നിങ്ങളുടെ ഹയർ ബോസ് നിങ്ങളെ ഒരിക്കലും നിങ്ങളെ താഴ്ത്തി കെട്ടുകയില്ല. എനിക്ക് കിട്ടിയ ബോസസ്, എൻ്റെ ഫസ്റ്റ് ബോസ് ഇറ്റലിക്കാരനാണ്, സെക്കൻഡ് ബോസ് കിട്ടിയത് UK, തേർഡ് വന്നത് കാനഡ. അതെ, ഓഫീസേഴ്സിൻ്റെ ജോബ് 2.5 മാസം ഓൺബോർഡ്, 2.5 മാസം വെക്കേഷൻ, അങ്ങനെയാണ് ഓഫീസേഴ്സിൻ്റെ പൊസിഷനുകൾ പോകുന്നത്. സോ പെറ്റി ഓഫീസേഴ്സ്, അതായത് ഞങ്ങളുടെ റാങ്ക് പൊസിഷനുകൾ, പെറ്റി ഓഫീസേഴ്സിൻ്റെ ജോബ് പോകുന്നത് 8 മാസമാണ്. 8 മാസം ഓൺബോർഡ്, 3 മാസം വെക്കേഷൻ, അങ്ങനെയാണ് പെറ്റി ഓഫീസേഴ്സിൻ്റെ റാങ്കിലെ സ്കെയിലുകൾ പോകുന്നത്. സോ എന്നാകാൻ പറ്റും ഓഫീസേഴ്സ്. അസിസ്റ്റന്റ് റെഫ്രിജറേഷൻ എഞ്ചിനീയറിംഗ് പൊസിഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്ന പൊസിഷനാണ് റെഫ്രിജറേഷൻ എഞ്ചിനീയർ. സോ ആ റെഫ്രിജറേഷൻ എഞ്ചിനീയർ തൊട്ട് തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓഫീസേഴ്സ് റാങ്ക്. അതെ, 2.5 മാസം ഓൺബോർഡ്, 2.5 മാസം വെക്കേഷൻ. റെഫ്രിജറേഷൻ എഞ്ചിനീയറുടെ സാലറി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ അങ്ങനെ കേൾക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ കേട്ടോളൂ, $8,500 ആണ് റെഫ്രിജറേഷൻ എഞ്ചിനീയർക്ക് ഓൺബോർഡ് RCL ക്രൂസ് ഷിപ്പിൽ കൊടുക്കുന്ന സാലറി. ഓക്കെ, ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ മറൈൻ റിലേറ്റഡ് കണ്ടന്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു.
നെക്സ്റ്റ് ടൈമിൽ, അതെ നെക്സ്റ്റ് ടൈമിൽ ഞാനൊരു നല്ലൊരു മറൈൻ റിലേറ്റഡ് കണ്ടന്റുമായി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരുന്നതാണ്. സോ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് എൻ്റെ ജോലി? എന്താണ് എന്ന ജോലിയുടെ ഉത്തരമാണ് ഞാനിപ്പോൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തത്. സോ ഞാൻ എന്തിനാണ് ആ ജോലി വിട്ടിട്ട് അടുത്ത പൊസിഷനിലേക്ക് പോകാൻ താല്പര്യം കാണിച്ചത്? ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഓഫീസേഴ്സ്. ഓഫീസേഴ്സ് ആകാനും വേണ്ടി മനസ്സിൽ നല്ലൊരു ആഗ്രഹം കൊണ്ട് ഉള്ളത് തന്നെയാണ് ETO ഇലക്ട്രോ ടെക്നിക്കൽ ഓഫീസർ ജോബിലേക്ക് ഞാൻ ജമ്പ് ചെയ്തത്. സോ ഇലക്ട്രോ ടെക്നിക്കൽ ഓഫീസറിൽ ഇപ്പോൾ ഓൺഗോയിങ് ആണ്. ഇലക്ട്രോ തിരിച്ച് ക്രൂസ് ഷിപ്പിൽ പോയാൽ തന്നെ എനിക്ക് സ്റ്റാർട്ടിങ് ഇലക്ട്രോ ടെക്നിക്കൽ ഓഫീസറായിട്ട് സെയിൽ ചെയ്യാവുന്നതാണ്. സോ ഓൾറെഡി എനിക്ക് ഓൺബോർഡ് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഈ പൊസിഷനിലേക്ക് എനിക്ക് മാറാൻ വളരെ അനായാസമായി സാധിക്കുന്നതാണ്. ആദ്യമായി കോഴ്സ് കഴിഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ വളരെ പാടാണ് ഈ പൊസിഷനിലേക്ക് ജമ്പ് ചെയ്യാൻ തന്നെ. എല്ലാ സുഹൃത്തുക്കളും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനു മുന്നേ ഞാനൊരു വേക്കൻസി കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെ, റെഫ്രിജറേഷൻ ടെക്നീഷ്യൻ്റെ സാലറി $3,000 ആണ് റെഫ്രിജറേഷൻ ടെക്നീഷ്യന് ONGC റിഗിലേക്ക് പ്രൊവൈഡ് ചെയ്തത്. ഒരുപാട് പേരുകൾ വിളിച്ച് ഒരുപാട് പേരുടെ CV അക്സെപ്റ്റ് ആയിരുന്നിപ്പോണ്ട്. സോ നിങ്ങളൊരു പ്രൊഫഷണൽ, അതെ നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ആ ജോലി ലഭിക്കുന്നതാണ്. ഞാൻ ഓൾറെഡി ഞാൻ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, റെഫ്രിജറേഷൻ ടെക്നീഷ്യൻ്റെ സാലറി $3,000 ആണ് ആ റെഫ്രിജറേഷൻ ടെക്നീഷ്യൻ്റെ സാലറി ONGC റിഗിൽ ലഭിക്കുന്നത്. അതിൻ്റെ പൊസിഷൻ തന്നെ വെറും 2 മാസം ഓൺബോർഡ്, 2 മാസം വെക്കേഷൻ. അതെ, നിങ്ങൾക്ക് 2 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് വീട്ടിലേക്ക് വരാൻ സാധിക്കുന്നതാണ്. സോ എല്ലാവർക്കും എൻ്റെ ഈ മറൈൻ റിലേറ്റഡ് കണ്ടന്റ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, എന്താണ് എൻ്റെ ജോലി. സോ ഞാനിപ്പോൾ ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്യുകയാണ്. നമുക്ക് നല്ലൊരു മറൈൻ റിലേറ്റഡ് കണ്ടന്റുമായി എത്രയും പെട്ടെന്ന് നമുക്ക് കാണാം. സോ അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് മൈ സ്മോൾ വീഡിയോ.